പ്രിയമുള്ളവരെ നമസ്കാരം. അയനം ഒരു ദിഷണാമർമ്മരം എന്ന പേരിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ചാനലിൻ്റെ എഡ്യൂക്കേഷൻ വ്ളോഗർ എന്ന നിലയ്ക്ക് ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. വ്ളോഗിങ് എന്നത് ഒരു കലയാണ്, ഒരു ആവിഷ്കാരമാണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു വിദ്യാഭ്യാസ മേഖലയിലെ വ്ളോഗിങ് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കപ്പെടുന്നത് ചരിത്ര ആഖ്യാനത്തെ ഒരു പുനർവ്യാഖ്യാനത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പഠിക്കാനൊരാളുണ്ടാവണം. ആളിനെ പഠിതാവാക്കുന്നതിൽ മിടുക്ക് പഠിപ്പിക്കുന്നവർക്കുണ്ടാവണം. പഠിപ്പിക്കുന്നവർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയാവാം, ഒരു സ്ഥാപനമാവാം, അതിനേക്കാളൊക്കെ ഉപരി ഈ ചുറ്റുപാടുകളൊക്കെ ആവാം. ഇതൊക്കെ ചേരുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഈ വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കുന്ന കാലങ്ങളിലൊക്കെ എല്ലാ ആളുകളും അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവേശോജ്വലമായ കാര്യം ഇതിലൊരു പരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. പരിവർത്തനം എന്ന വാക്കിനെ ഒന്ന് മാറ്റിവെച്ചാൽ പരിണാമം എന്ന് പറയേണ്ടി വരും. ശരിക്കും ചാൾസ് ഡാർവിനെ പോലെ പ്രഗത്ഭനായ വ്യക്തിത്വങ്ങൾ ഒന്ന് ഉദിച്ചുയർന്നപ്പോഴാണ് പരിണാമം അല്ലെങ്കിൽ എവല്യൂഷൻ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ പരിണാമം ലോകമുണ്ടായ കാലം മുതലേ സംഭവിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്നത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം. ഈ അടുത്ത കാലത്തൊരു മോട്ടിവേറ്റർ, പ്രശസ്തനായ മോട്ടിവേറ്റർ തൻ്റെ മോട്ടിവേഷൻ പ്രഭാഷണം ആരംഭിച്ചത് നിങ്ങൾ എത്ര പേര് അധ്യാപകരായിട്ടുണ്ട് എന്നൊരു ചോദ്യത്തിലൂടെയാണ്. എല്ലാവരും എഴുന്നേറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി മുതൽ നിങ്ങൾ അധ്യാപകരല്ല, ഒരു ഗുരുവായി മാറേണ്ടിയിരിക്കുന്നു. ഗുരുവും അധ്യാപകനും തമ്മിൽ ഒരു അകലമുണ്ട്. അധ്യാപകനിൽ നിന്ന് ഗുരുവിലേക്കാണോ, ഗുരുവിൽ നിന്നും അധ്യാപകനിലേക്കാണോ ദൂരം കൂടുതൽ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. അതൊക്കെ തന്നെയാണ് അയനത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്ന പ്രധാനമായ, മുഖ്യമായ, ആവേശോജ്വലമായ ചരിത്ര മുഹൂർത്തങ്ങൾ. ഈ മുഹൂർത്തങ്ങളെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം പിന്നോട്ട് നടക്കണം. പിന്നോട്ട് എന്ന് പറഞ്ഞാൽ ദശകങ്ങളും കാലങ്ങളും പിന്നിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിമ്പിലേക്ക് നടക്കണം. അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉദയം എന്ന് പറയുന്നത്. ലോകം എന്നാണോ തൻ്റെ ചുവടുവയ്പ്പുകൾ ആരംഭിച്ചത് അന്ന് മുതലേ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള ചെറിയ മെഴുതിരി വെട്ടങ്ങൾ തെളിച്ചു തുടങ്ങിയതാണ്. ആ മെഴുതിരി വെട്ടങ്ങളുടെ ആകെ ശോഭയാണ് ഇന്നത്തെ വിദ്യാഭ്യാസമെങ്കിൽ ഗുരു ഗുരുവായിരുന്നതും ഗുരു ഒരു പഠിപ്പിക്കുന്ന വ്യക്തിയായി മുന്നോട്ട് നീങ്ങിയതുമൊക്കെ മറ്റൊരു കാലഘട്ടത്തിലായിരുന്നു. അതിനെ നമുക്ക് വളരെ അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാം, ആർഷ ഭാരത സംസ്കാരം ലോകത്തിന് നൽകിയ സംഭാവന ചെറുതല്ല, വളരെ വലുതാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗുരുഭൂതന്മാർ കുട്ടികളെ തൻ്റെ പഠനശാലകളിൽ ചേർത്ത് പിടിച്ച് അധ്യാപനം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണുണ്ടായിരുന്നത്. ഈ പ്രവർത്തനം പിൽക്കാലത്ത് ചില കെട്ടുപാടുകളുടെ, ചില പ്രത്യേക തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ ഒക്കെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഭാഗമായി തുടർന്നു പോകാൻ കഴിയാതെ വരികയും ആ പ്രവർത്തനം സാവധാനത്തിൽ നിന്നു പോവുകയും തക്ഷശിലയും നളന്തയും ഒക്കെ രൂപപ്പെടുന്ന കാലത്ത് വിദ്യാഭ്യാസത്തെ അധ്യാപനവൽക്കരിക്കുകയും ചെയ്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലെ ഇരുണ്ട കാലത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ അയനത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക. ആ യാത്രയിൽ നിങ്ങളെന്നോടൊപ്പം ഉണ്ടാവണം. എൻ്റെ പ്രധാനപ്പെട്ട ആദ്യം നടക്കുന്ന ഈ വീഡിയോ സംഭാഷണം നിരന്തരം കേട്ടുകൊണ്ട് അഭിപ്രായങ്ങളും സന്ദേശങ്ങളും അയക്കണം. അങ്ങനെ നമുക്ക് അയനം ഒരു ധിഷണാമർമ്മരത്തെ ധിഷണ കൊണ്ട് അളന്ന് തൂക്കി എടുത്ത് മുന്നോട്ട് നടക്കാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ പതിഞ്ഞ ഒരു കഥാപാത്രമാണല്ലോ പരിപ്പുവട പരമം. വീണ്ടും കാണാം. We'll be right back.
ഒന്നും പറയണ്ട, ഞാൻ ആ മത്തായിച്ചാടന്റെ കടയിൽ ഇരുന്ന് പരിപ്പാട് തിന്നുമായിരുന്നേ. അപ്പൊ അവര് പറഞ്ഞതാ ക്യാൻറ്റീനിൽ ഇരിക്കുന്നാലേ നോക്കാനായിട്ട് ആകാശത്തോട് ഒരു പക്ഷി പറക്കുന്നുണ്ടെന്ന്. ഓ പപ്പേട്ടാ, സത്യം പറയാലോ, രണ്ടെണ്ണം തിന്നാണ് എന്നാ പരിപ്പാടി. ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നേ, ഇങ്ങനെ നോക്കി ഇരിക്കാണ്. അപ്പൊ അയാൾ പറഞ്ഞ സാധനം എന്നെ പിടിക്കൂല, ഞാൻ ക്യാൻറ്റീനിൽ അല്ലല്ലോ പിടിക്കുന്നത്, മത്തായിച്ചന്റെ പരിപ്പുറക്കടയിലല്ലേ. പിന്നെ ഒന്നും ഓർമ്മയില്ല, ഒരു ഒറ്റ ഓട്ടാണ്. ഏ തല മറച്ചു പിടിക്കാൻ കിട്ടിയതാ ഇത്. എന്റെ തല അത് കാണില്ലല്ലോ. അതെ എന്നെ പറ്റിക്കാൻ വെറുതെ പറഞ്ഞ പപ്പേട്ട. ഇതൊന്നും അല്ല കാക്ക, കാക്കയാണേ, വെറും കാക്ക. പപ്പേട്ട, ഓ എത്ര വിളിച്ചാലും കഥക്ക് തുറക്കില്ലല്ലോ അല്ലേ. അല്ല ക്യാൻറ്റീൻ അല്ലടേ കോറിന്റെ. എട പരമു, നീ പിന്നാമ്പുറത്തേക്ക് ഒന്ന് വാടാ. വരാൻ ചേച്ചി. പരമുവേ അപ്പുറത്തോടെ പോയിട്ട് ഇട്ടോ ചേച്ചി, ഇവിടെ പരിപ്പൂടെ ഉണ്ടാവും. വെറുതെ ചുവ. മറ്റന്നാളെ ആ തെങ്ങും തോപ്പിലെ പപ്പേട്ട ഒരു പെണ്ണു ചേക്കത് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഞാൻ നോക്കി, അവരെന്നെയും നോക്കിട്ട് പേടിപ്പിച്ച് ഓടിപ്പിട്ടു പപ്പേട്ട. ആ പക്ഷി ഞാനൊക്കെ വേളൂരിക്കലും വരുത്. ഞാൻ നോക്കുമ്പോഴാണ് തേക്കോട്ട് ഒരാള് വടക്കോട്ട്. ഒരു കാണണ്ട കാഴ്ച പപ്പേട്ടാ. ഇങ്ങനെ ഓടുന്നത് ഇങ്ങനെ ഓടുക, ഓടിക്കൊണ്ടിരിക്കുക. എന്റെ മണ്ണോ ഞാനവിടെ കടന്നു കയറി തിരിച്ച. അയ്യോ കടക്കായി പോയി എന്റെ പപ്പയുടെ അത് കാണ. അല്ല ചക്കിന് വെച്ചാലേ ചെലപ്പോ കൊക്കിനും കൊള്ളും ചുമ്മാ.